ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിക്ക മക്രോണി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മക്രോണിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനെ ഇതേപോലെ എല്ലില്ലാണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഇവിടെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി, കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി, കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മക്രോണി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള മക്രോണിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2-2.5 ഗ്ലാസോളം മക്രോണി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ ഞാൻ ഈ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മക്രോണി തയ്യാറാക്കുമ്പോൾ ഒരു ഗ്ലാസ്സിലാണ് മക്രോണി എടുക്കുന്നതെങ്കിൽ ഒരു കുറച്ച് കൂടുതൽ വെള്ളം എടുക്കാൻ നോക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണിലേക്ക് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മക്രോണി ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മക്രോണി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മക്രോണി വെന്തോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നമ്മൾ തൊട്ട് നോക്കിയാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും മക്രോണി. അപ്പോൾ മക്രോണി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഏകദേശം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഒരു വലിയ സ്പൂണിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരു വലിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അതേപോലെ തന്നെ മക്രോണിയിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം. നേരത്തെ ഒരു തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടേനും അടിച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. തക്കാളി ഇവിടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു കപ്പിൽ ഞാൻ ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ചിക്കനിൽ എല്ലാ പൊടികളും ചേർത്തതുകൊണ്ട് ഇതിൻ്റെ മസാലയിലേക്ക് നമ്മൾ സെപ്പറേറ്റ് മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. കുരുമുളക് പൊടി തന്നെ മതിയാവും. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി
ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൽ ഉള്ളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കലും നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നാലാണ്ട് നല്ലൊരു ടേസ്റ്റ് ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കലും ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്രീമി ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ഗ്ലാസോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീമോ ചേർക്കുന്നെങ്കിൽ ഒരു 2 വലിയ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു മക്രോണി ആയിരിക്കും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നല്ലൊരു ടേസ്റ്റുമാണ് ഇതിലേക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ മക്രോണീൻ്റെ മസാല നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ സമയം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പാലും അതുപോലെ ചിക്കനും എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിയിൽ നിന്ന് നമ്മൾ ഇളക്കിയിട്ട് യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ടെടുക്കാം. അരിഞ്ഞതോടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് ചേർക്കാണ്ട കേട്ടോ, കാരണം മക്രോണിയിൽ അധികം ആൾക്കാരും മല്ലിയില ചേർക്കൂല. പക്ഷേ എങ്കിൽ എനിക്ക് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ടിക്ക മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നാസ്തക്കും രാത്രിത്തേക്കും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മക്രോണിയാണ്. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.